നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്ധവിശ്വാസം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതിന്റെ അവസാന ഉദാഹരണമായി നവീനും കൂട്ടാളികളും മാറുകയാണ്. അരുണാചലിൽ മലയാളികളായ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമുണ്ടെന്നതിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. മരിച്ച നവീന്റെ കാറിൽ നിന്ന് പോലീസ് പ്രത്യേക തരത്തിലുള്ള കല്ലുകളും ചിത്രങ്ങളുമെല്ലാം കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് നേരത്തെ ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയതായി ഇമെയിലിൽ സൂചിപ്പിച്ചിട്ടുള്ള കല്ലുകളാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഡോൺ ബോസ്കോ എന്ന വിലാസത്തിൽ നിന്ന് ആര്യയ്ക്ക് വന്ന മെയിലാണ് ഇവയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ മെയിൽ ഐ ഡിയുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. യാത്രാ ചെലവിന് ആവശ്യം വന്നപ്പോൾ ആര്യയുടെ ആഭരണങ്ങൾ വിറ്റതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കഴിഞ്ഞ 27-ന് തിരുവനന്തപുരത്ത് നിന്ന് കാണാതാവുകയായിരുന്നു ആര്യ എന്ന അധ്യാപിക. April 2 അരുണാചൽ പ്രദേശിൽ ഒരു ഹോട്ടൽ മുറിയിൽ ആര്യയും സുഹൃത്തുക്കളും ദമ്പതികളുമായ നവീനയും ദേവിയെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ഏറെ ദുരൂഹതരമാണ് ഈ സംഭവത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. അന്ധവിശ്വാസം പിന്തുടർന്ന് ഒടുവിൽ മരണം വരിക്കേണ്ട നിലയിൽ എത്തിയാകാം മൂവരുമെന്ന സംശയം തുടക്കം മുതൽ തന്നെ ഉണ്ട്. ഇതിനു തക്ക പല തെളിവുകളും പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഉറപ്പിച്ചു പറയാൻ അന്വേഷണം ഇനിയും മുന്നോട്ട് നീങ്ങേണ്ടി വരും. അതേസമയം അരുണാചലിൽ ഹോട്ടൽ മുറിയിൽ 3 മലയാളികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ മരിച്ചവരിൽ ഒരാളായ ആര്യയുടെ ബന്ധുവിന്റെ പ്രതികരണം പുറത്തുവരികയാണ്. സംഭവത്തിന്റെ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആര്യയുടെ ബന്ധു ആവശ്യപ്പെടുന്നത്. ആര്യയെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയതായും ആരോപണമുണ്ട്. മരിച്ച ദമ്പതികളിൽ ദേവിയുമായി ആര്യ നല്ല അടുപ്പത്തിലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നവീനിലേക്കാണ് ആര്യയുടെ ബന്ധുക്കളുടെ സംശയം നിലനിന്നത്. നവീനായിരിക്കാം എല്ലാത്തിനും പിന്നിൽ. ആര്യയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ബന്ധു അറിയിച്ചു. March 27 ആര്യയെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത്. മരിച്ച നവീന ഭാര്യ ദേവിക്കുമൊപ്പം ആര്യ ഗുവാഹത്തിയിലേക്ക് പോയിരുന്നു. ആര്യയെ കാണാനില്ല എന്ന് കാണിച്ച് കുടുംബം അന്ന് തന്നെ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദേവിയിലേക്കും നവീനിലേക്കും കളികൾ എത്തിയത്. 28-ാം തീയതിയാണ് മൂവരും ഹോട്ടലിൽ മുറിയെടുത്തത്. ഇവരുടെ അനക്കമൊന്നുമില്ലാത്തതായതോടുകൂടിയാണ് വാതിൽ പൊളിച്ച് അകത്ത് കയറിയ ഹോട്ടൽ ജീവനക്കാർ ഇവരെ മരിച്ചു നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തെങ്കിലും ഇവരുടെ ദേഹത്തെ മുറിവുകളും മറ്റും പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നവീൻ കഴിഞ്ഞ 2 വർഷമായി ഗൂഗിളിൽ നിരന്തരം സെർച്ച് ചെയ്തിരുന്നുവെന്നും ഇത്തരത്തിലുള്ള ചില വശങ്ങൾ കേസിലുള്ളതായും സൂചന വരുന്നുണ്ട്.